ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ലൈം ലിസണേഴ്സിനും ഫോർത്ത് അമ്പയറിലേക്ക് സ്വാഗതം. ലോകകപ്പ് വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഞാൻ നിബിനാണ്. അങ്ങനെ വർണ്ണ പകിട്ടിൽ ഓസ്ട്രേലിയ നിൽക്കുകയാണ്. റെക്കോർഡുകൾ പിറന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 62 റൺസിന്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു ഡബിൾ ബാരൽ തോക്കിന്റെ ഒരു സംഹാര ശേഷിയുമായിട്ടായിരുന്നു ഇന്നലെ ഓസ്ട്രേലിയ ബാറ്റർമാർ കളത്തിലിറങ്ങിയത്. ഇടംകൈ ബാറ്റർ ഡേവിഡ് വാർണറും വലംകൈ ബാറ്റർ മിച്ചൽ മാർഷും ഇടം വലം നോക്കാതെയാണ് വെടിവെച്ചത്. റൺസിന്റെ ആ ഒരു വെടിക്കെട്ട് ഇന്നലെ പേരുമഴയായി ഗ്രൗണ്ടിൽ പെയ്തിറങ്ങി. 163 റൺസാണ് വാർണർ ഇന്നലെ അടിച്ചു കൂട്ടിയത്. 121 റൺസാണ് മിച്ചൽ മാർഷ് അടിച്ചു കൂട്ടിയത്. ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 259 റൺസിന്റെ റെക്കോർഡാണ് അവർ സൃഷ്ടിച്ചത്. ഇവരുടെ ഇരട്ട സെഞ്ചുറികളുടെ മികവിൽ ഏകദിന ലോകകപ്പിലെ ആവേശ പോരാട്ടത്തിൽ ഓസീസ് നേടിയത് 367 റൺസാണ്. ഈ ഹിമാലയൻ സ്കോറിന് മുമ്പിൽ പൊരുതി നോക്കിയെങ്കിലും പാകിസ്ഥാൻ ഇന്നിംഗ്സ് 305 അവസാനിക്കുകയായിരുന്നു. 62 റൺസ് വിജയവുമായി ഓസ്ട്രേലിയ പോയിന്റ് പട്ടികയിൽ അങ്ങനെ 4 സ്ഥാനത്തെത്തി. പാകിസ്ഥാൻ 5 സ്ഥാനത്തുമായി. ടീമിന്റെ മോശം പ്രകടനത്തിൽ മനമെടുത്ത ആരാധകരുടെ വിശ്വാസം വീണ്ടെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഡേവിഡ് വാർണറും മിച്ചൽ മാർഷും ഇന്നലെ ബാറ്റുമായി ഇറങ്ങിയത്. ഹാരിസ് റൌഫ് എറിഞ്ഞ 9 ഓവറിൽ 24 റൺസ് നേടി തകർപ്പനടികൾക്ക് തുടക്കമിട്ടതോടെ ആദ്യ 10 ഓവറിൽ ടീം സ്കോർ 82. ലോകകപ്പിൽ പവർ പ്ലേയിലെ ഓസീസിന്റെ ഉയർന്ന സ്കോറാണിത്. ഒരേ വേഗത്തിൽ ഒരേ താളത്തിൽ മുന്നേറിയ ഇരുവരും 31 ഓവറിലെ അടുത്തടുത്ത പന്തുകളിൽ സെഞ്ചുറിയും തികയ്ക്കുകയുണ്ടായി. ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഇരു ടീമുകളിലെയും രണ്ട് ഓപ്പണർമാരും സെഞ്ചുറി നേടുന്നത് 4 തവണയാണ്. മാർഷിന്റെ വിക്കറ്റ് വീണപ്പോഴാണ് മത്സരത്തിൽ പാക് താരങ്ങൾക്ക് ആദ്യമായി ഒന്ന് ആശ്വാസം കിട്ടിയത്. പക്ഷെ അതിന് 34 ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നുവെന്ന് മാത്രം. 10-4, 9-6 അടങ്ങുന്നതായിരുന്നു മാർഷിന്റെ ഇന്നിംഗ്സ്. ഓസീസ് ടീം സ്കോർ 400 കടക്കുമെന്ന ആരാധകരുടെ പ്രതീക്ഷകൾ അട്ടിമറിച്ചത് 43 ഓവറിലെ വാർണറുടെ പുറത്താകലാണ്. ഏകദിനത്തിലെ 21 സെഞ്ചുറി തികച്ച വാർണർ ഏകദിന ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരങ്ങളിൽ റിക്കി പോണ്ടിങ്ങിന്റെ റെക്കോർഡിനൊപ്പം എത്തി. മറുപടി ബാറ്റിംഗിൽ പാക് ഓപ്പണർമാരായ അബ്ദുള്ള ഷഫീഖും ഇമാമുൽ ഹഖും ചേർന്ന് ഒരു നല്ല തുടക്കം തന്നെ കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടി 1 വിക്കറ്റിൽ നേടിയത് 134 റൺസാണ്. 64 റൺസുമായി ഷഫീഖും 70 പന്തുമായി ഹിമാമുൽ ഹഖുമായിരുന്നു ആ ഒരു കൂട്ടുകെട്ടിന് ബലം കൊടുത്തത്. സ്കോർ ഉയർത്താനുള്ള ശ്രമത്തിനിടെ ഇരുവരും പുറത്തായത് കളിയിൽ ഒരു വലിയ വഴിത്തിരിവായി. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഇഫ്തിഖർ അഹമ്മദ് ഇവരുടെയൊക്കെ വിക്കറ്റുകൾ വീഴ്ത്തിയ സ്പിന്നർ ആദം സാംബെ ഓസീസിന്റെ വിജയം അങ്ങോട്ട് ഉറപ്പിക്കുകയായിരുന്നു. തന്റെ ബർത്ത്ഡേ ആയിട്ട് സെഞ്ചുറി നേടി മിച്ചൽ മാർഷ് ആരാധകരെ സന്തോഷിപ്പിക്കുകയായിരുന്നു. ഏകദിനത്തിൽ ജന്മദിനത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാണ് മിച്ചൽ മാർഷ്. മാർഷിന്റെ 32 ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. 2011 ലോകകപ്പിൽ തന്റെ 27 ജന്മദിനത്തിൽ ന്യൂസിലൻഡ് താരം റോസ് ടെയ്ലർ ആയിരുന്നു പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയിരുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഓസ്ട്രേലിയക്കായി ഡേവിഡ് വാർണറും മിച്ചൽ മാർഷും ചേർന്ന് പടുത്തുയർത്തിയത്. 259 റൺസിന്റെ കൂട്ടുകെട്ട്. 2011 ലോകകപ്പിൽ സിംബാബ്വെക്കെതിരെ ശ്രീലങ്കൻ താരങ്ങളായ തിലകരത്ന ദൃശ്യനും ഉംപുൽ തരംഗയും നേടിയ 282 റൺസാണ് ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട്. മത്സരത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പണർമാരടിച്ച സിക്സറുകൾ ഏകദിനത്തിൽ ഒരു ടീമിന്റെ ഓപ്പണർമാരുടെ റെക്കോർഡാണിത്. മത്സരത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പണർമാരടിച്ച സിക്സറുകൾ വാർണർ 9 മാർഷ് 9 രണ്ടുപേരും 9 സിക്സറുകൾ വീതം അടിച്ചു. ഏകദിനത്തിൽ ഒരു ടീമിന്റെ ഓപ്പണർമാരുടെ റെക്കോർഡ് ഇത് തന്നെയായിരിക്കും. ഏകദിന ലോകകപ്പിൽ വാർണറുടെ 3 150+ സ്കോറ് ഇന്നലത്തെ ആ ഒരു മാച്ചിലായിരിക്കും. മറ്റൊരു ബാറ്ററും ലോകകപ്പിൽ ഒന്നിലേറെ തവണ 150+ സ്കോർ നേടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഏകദിനത്തിലെ 150+ സ്കോറുകളുടെ എണ്ണത്തിൽ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് വാർണർ. രോഹിത്തിന് ഏകദിനത്തിൽ 8 150+ സ്കോറുകളുണ്ട്. എന്തായാലും ഇന്നലെ തകർപ്പൻ മാച്ച് തന്നെയായിരുന്നു. ഓസ്ട്രേലിയയുടെ സംഹാര താണ്ഡവമായിരുന്നു. നല്ല രീതിയിൽ പാകിസ്ഥാനും ചെറുത്തു നിൽക്കുക തന്നെ ചെയ്തു എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇന്ന് 2 മാച്ചുകളുണ്ട്. നെതർലാൻഡും ശ്രീലങ്കയും തമ്മിലും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലും. എന്തായാലും നമുക്ക് ഇതിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ഫോർത്ത് അമ്പയറിൽ കേട്ടുമുട്ടാം. തുടർന്നും ആസ്വദിക്കൂ. ഇത് റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.